Hi friends, Assalamu alaikum. Welcome to Bani's Kitchen. I am going to make a chicken curry for you. Chicken is a nice piece of curry. We will put the ingredients in the same way. Two ulli arinju vechathu, rendu potato, rendu pachamulagu, moonu thakkali, veluthulliyum injum paste cheythathu, kurachu kurumulagu, valiya jeeragam, paguthi karuvappatta, naalu elakkaya, kurachu karambu, pinne oru muri thenga chirangi vechathu. Ini namukku paathram aduppil vechu thenga varuthedukkam. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. തേങ്ങ കുറച്ചൊന്ന് വറവായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി, ഏലക്കായ, കുരുമുളക്, കറാമ്പൂ, കറുവപ്പട്ട, ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വറവെക്കാം. എന്നിട്ട് ഇത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ വറവായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. നമ്മൾ തേങ്ങയിൽ മസാല ആഡ് ചെയ്തതുകൊണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് മൂടി വെക്കാം. ഒരു 5 വിസില് വരുന്നവരെ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇറച്ചി വേവുമ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമായിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ കറി, അതിനോട് നല്ല ടേസ്റ്റാണ്. പൊറോട്ടയ്ക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് തൂമിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വറവ് ചെയ്ത് വെച്ചത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. പിന്നെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.